കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തി പീഡനം നടന്ന നമ്പർ മുറിയിലെ പൂർത്തിയാക്കിയത് കനത്ത സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് മഠത്തിന്റെ ചുമതലക്കാരനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറവിലങ്ങാട്ടെ സെന്റ് ഫ്രാൻസിസ് മഠത്തിലെത്തിച്ചത് പരാതിക്കാരിയായ കന്യാസ്ത്രീയെ ബിഷപ്പ് നമ്പർ ഗസ്റ്റ് ഹൌസ് മുറിയിലായിരുന്നു തെളിവെടുപ്പ് അൻപത് മിനിറ്റ് നീണ്ട തെളിവെടുപ്പിനിടയിലും പ്രതി തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചു തെളിവെടുപ്പ് നടന്ന സമയം പീഡനത്തിനിരയായ കന്യാസ്ത്രീയും കൊച്ചിയിൽ ബിഷപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം നടത്തിയ കന്യാസ്ത്രീകളും മഠത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മെയ് അഞ്ചിനും പിന്നീട് പന്ത്രണ്ട് തവണയും ഗസ്റ്റ് ഹൌസ് മുറിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു കന്യാസ്ത്രീയുടെ മൊഴി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ആരോപണം നിഷേധിച്ചിരുന്നു എന്നാൽ മഠത്തിലെ സന്ദർശക രജിസ്റ്ററും ഡ്രൈവറുടെ മൊഴിയും പ്രതിയെ വെട്ടിലാക്കി നാലുനാൾ മുമ്പ് വരെ മഠത്തിന്റെ സർവാധിപനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ബലാത്സംഗ കേസിലെ പ്രതിയായാണ് മഠത്തിലേക്ക് എത്തിയത് ജനം കൂകുവിളികളോടെയാണ് ബിഷപ്പിനെ ഇവിടെ വന്നും യാത്രയാക്കിയത് കുരുവലങ്ങാട് എം എസ് അനീഷ് കുമാർ ബലാത്സംഗ കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കിലിന് കുരുക്കുറുകുന്നു ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ വരുന്നത് മുന്നിൽ കണ്ട് കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസുകളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കും ബിഷപ്പിനെ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിൽ സി എം ഐ സഭാ വൈദികൻ ജയിംസ് ഏർത്തയിൽ ഇരയുടെ ചിത്രം പ്രചരിപ്പിച്ച സംഭവത്തിൽ മിഷണറീസ് ഓഫ് ജീസസ് വക്താവ് സിസ്റ്റർ അമല എന്നിവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസുകളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ അന്വേഷണ സംഘ തലവൻ കെ സുഭാഷ് നിർദ്ദേശം നൽകി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും കേസിന്റെ ഭാഗമായി ഉടൻ നടക്കും ജെയിംസ് ഏർത്തയിൽ നേരത്തെ പാലാ കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു ബിഷപ്പിന്റെ ഉന്നത സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങളെന്നാണ് ബിഷപ്പിന് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിച്ച് കേസ് തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കരുതുന്നു ഈ കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കിയാൽ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഗുണകരമാകുമെന്നും ബിഷപ്പിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന അപേക്ഷയും പോലീസ് കോടതിയിൽ നൽകും ബിഷപ്പ് ചോദ്യം ചെയ്യലിനോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം നുണപരിശോധനയ്ക്ക് ബിഷപ്പ് തയ്യാറായില്ലെങ്കിൽ പോലും കേസിനെ ശക്തിപ്പെടുത്തുന്ന ഇതും പോലീസ് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത മുഖ്യ കേസിനെ ബലപ്പെടുത്തുന്നതാണ് സ്വാധീനിക്കാൻ ശ്രമിച്ച മറ്റ് രണ്ട് കേസുകളും കോടതിയിൽ ബിഷപ്പിന് ഇത് കൂടുതൽ തിരിച്ചടിയാകും പോലീസ് നിന്ന് ജി ശ്രീജിത്ത് ന്യൂസ് കൊച്ചിയിൽ കന്യാസ്ത്രീകളെ അനുകൂലിച്ച് സമരത്തിൽ സഭകളുടെ നടപടി സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർ ലൂസിക്കെതിരെ കത്തോലിക്കാ സഭ നടപടിയെടുത്തു യൊഹനോൻ റംബാനെ യാക്കോബായ സഭ ചെയ്തു പ്രതിഷേധിക്കുന്നവരെ ഭയപ്പെടുത്താനാണ് സഭകളുടെ ശ്രമമെന്നും കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആശങ്കയുണ്ടെന്നും സമരം ചെയ്ത കന്യാസ്ത്രീകൾ പറഞ്ഞു മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള കാരക്കാമല മഠത്തിലെ സിസ്റ്റർ ലൂസി മൂവാറ്റുപുഴ പിറമാടം ദയറയിലെ യുഹാനോൺ റംബാൻ എന്നിവർക്കെതിരെയാണ് കത്തോലിക്ക യാക്കോബായ സഭകൾ നടപടിയെടുത്തത് ഇന്നു രാവിലെ മഠത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് സഭാ ശുശ്രൂഷകളിൽ നിന്ന് വിലക്കിയതായ അറിയിപ്പ് സിസ്റ്റർ ലൂസിക്ക് ലഭിച്ചത് ഇടവകയിലെ പ്രവർത്തനം മതബോധനം പ്രാർത്ഥനാ കൂട്ടായ്മ കുടുംബ യൂണിറ്റ് സന്ദർശനം ആരാധനാ പരിശീലനം തുടങ്ങിയവയിൽ പങ്കെടുക്കുന്നതിനാണ് വിലക്ക് രാവിലെ ശുശ്രൂഷയിൽ ഔദ്യോഗികമായിട്ട് ചെയ്തോണ്ടിരുന്ന എല്ലാ ശുശ്രൂഷകളിൽ നിന്നും എന്നെ വിലക്കി അതൊന്നും ചെയ്യണ്ട വർഷത്ത് കുർബാനയെ സംബന്ധിക്കാം കുർബാന സ്വീകരിക്കാം എനിക്ക് അല്ലാണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളിൽ നിന്നല്ല എന്നെ വിലക്കിയെന്ന് ഇവിടുത്തെ ചാർജുള്ള സിസ്റ്ററിനോട് പറഞ്ഞു സൺഡേ സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കളുടെ അപേക്ഷ പരിഗണിച്ചാണ് നടപടിയെന്നാണ് കാരക്യാമല ഇടവക അധികൃതരുടെ വിശദീകരണം സമരത്തെ പിന്തുണച്ച യുഹാൻ ആൻ റംബാൻ ഇനി മുതൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് യാക്കോബായ സഭയുടെ താക്കീത് സഭയുടെ ഇന്ത്യയിലെ ചുമതലയുള്ള മാർ തിമോത്തിയോസ് മോത്യോസ് മാത്യൂസ് മെത്രാപൊലിറ്റിയാണ് നിർദ്ദേശം കൈമാറിയത് അപ്പോൾ ഈ ആരോപണങ്ങൾ കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന മെത്രാപൊലിത്തായിക്ക് ഒരു നടപടി അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലെറ്റർ തരേണ്ടതായ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അദ്ദേഹം എനിക്കൊരു ധാർമ്മിക അദ്ദേഹം എനിക്കൊരു ലെറ്റർ അയച്ചു വാണിംഗ് ലെറ്റർ ഞാൻ ഞാനതിന് പരിശുദ്ധ പാത്രകിസ്ബാവായിക്ക് നേരിട്ട് ഒരു ലെറ്റർ അയച്ചുകൊണ്ട് എൻ്റെ വിശദീകരണം അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്ക് ബാവായിൽ നിന്ന് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം കാരണം അദ്ദേഹം വലിയൊരു പ്രവർത്തകനാണ് സഭയുടെ ആവശ്യപ്രകാരമാണ് യാക്കോബായ സഭ നടപടി സ്വീകരിച്ചതെന്നാണ് സൂചന അതേസമയം സഭകളുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി സമരം ചെയ്ത കന്യാസ്ത്രീകൾ രംഗത്തുവന്നു പ്രതികാര നടപടിയെടുത്താൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അറിയാതെ ചോദിച്ചു പോവുകയാണ് വളരെ ദുഃഖമുണ്ട് പറക്കാൻ ചിറകുകൾ കാലും ചിറകും അതിനകത്ത് പോകുകയാണ് അതിലെ ഉണർന്നേ പറ്റൂ ഈ സഭയുടെ സ്ട്രക്ചർ മാറിയേ പറ്റൂ ഇനിയും പ്രതികാര നടപടി ഉണ്ടാകാമെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ ഇങ്ങനെയെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം ന്യൂസ് വയനാട് സിസ്റ്റർ റിലൂസിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ക്ലാരിസ്റ്റ് കന്യാസ സന്യാസ സമൂഹം സന്യാസ ജീവിതശൈലിക്ക് ചേരാത്ത നിലപാടുകളുടെ പേരിൽ നേരത്തെയും സിസ്റ്റർ നടപടി നേരിട്ടുണ്ട് സന്യാസി സമൂഹത്തിന്റെ ജീവിതശൈലി ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് പ്രതികാര നടപടി സ്വീകരിച്ചുവെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് എഫ്സി സന്യാസ സമൂഹം വാർത്താക്കുറിപ്പിൽ പറയുന്നു കന്യാസ്ത്രീക്ക് നീതി തേടി നടത്തിയ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ സഭ നടപടിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരമ്പരയ്ക്ക് കേരളം സാക്ഷിയാകുമെന്ന് ഫാദർ അഗസ്റ്റ്യൻ വട്ടോളി കന്യാസ്ത്രീക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരാൻ കൊച്ചിയിൽ നടന്ന സമരസമിതി യോഗം തീരുമാനിച്ചു വഞ്ചി സ്ക്വയറിൽ നടത്തിയ സമരം അവസാനിപ്പിച്ചുവെങ്കിലും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ഐക്യദാർഢ്യ സമിതി രൂപീകരിക്കും ഒക്ടോബര് രണ്ടിന് ഹൈക്കോടതി ജംഗ്ഷന് സമീപം വനിതാ കൺവെൻഷൻ സംഘടിപ്പിക്കും സ്ത്രീപീഠകര്ക്ക് സംരക്ഷണം നൽകുന്ന കേന്ദ്രമല്ല സഭയെന്ന് സമരസമിതി കൺവീനർ ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞു ീതിക്കു വേണ്ടി നടത്തിയ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ സഭ നടപടിയെടുത്താൽ ശക്തമായ സമരപരമ്പ കേരളം സാക്ഷിയാകും സമരം ചെയ്ത കന്യാസ്ത്രീകൾക്കെതിരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്ന കന്യാസ്ത്രീകൾക്കെതിരെ മറ്റ് സഭാംഗങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ മുന്നിൽ കണ്ടിരുന്നു പക്ഷേ ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമര തന്നെ വീണ്ടും കേരളം സാക്ഷ്യം സഭയുടെ പ്രതികാരനടപടികൾ അപ്രതീക്ഷിതമായിരുന്നില്ല സിസ്റ്റർ ലൂസി ജോയി മാത്യു യുഹന്നോൺ റംബാൻ എന്നിവർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു അവരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് കൊച്ചി കന്യാസ്ത്രീകളുടെ സമരം സഭയ്ക്കെതിരെ ആയിരുന്നില്ലെന്നും സമരത്തെ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോയെന്ന് അറിയില്ലെന്നും ഫാദർ പോൾ തേലക്കാട്ട് സമരത്തെ പിന്തുണച്ചതിന് പേരിൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ താനും ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ആളാണ് സമീപകാലത്തുണ്ടായ സംഭവങ്ങളെ തുടർന്ന് സഭ ജാഗ്രത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ന്യൂസ് പറഞ്ഞു കാര്യം രണ്ടാമത്തെ അതൊരു സഭയ്ക്ക് വിരുദ്ധമായ ഒരു നടപടിയായി ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എനിക്കത് തോന്നിയിട്ടില്ല ഞാനവിടെ പോയപ്പോഴും സഭയ്ക്ക് വിരുദ്ധമായി യാതൊന്നും പറഞ്ഞിട്ടില്ല സഭയുടെ മൂല്യങ്ങളും സഭയുടെ അംഗങ്ങളും ഒക്കെ നീതി കിട്ടണമെന്ന് മാത്രമാണ് അവിടെ പറഞ്ഞത് അത് സഭാവിരുദ്ധമായി വ്യാഖ്യാനിക്കപ്പെടുകയാണോ എന്ന് എനിക്കറിയില്ല കന്യാസ്ത്രീകൾക്കെതിരായ സഭയുടെ നടപടി സംബന്ധിച്ച ചോദ്യത്തിന് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കന്യാസ്ത്രീകളുടെ സമരത്തിനെതിരെ പ്രസ്താവന നടത്തിയെന്ന പേരിൽ തനിക്കെതിരെയുണ്ടായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമർശനം സ്വാഭാവികം മാത്രമാണെന്നും കോടിയേരി പറഞ്ഞു ഈ പറയുന്ന എന്താണ് സംഭവിച്ചത് അന്വേഷിച്ചിട്ട് പറയുക നിങ്ങൾ ഈ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇല്ല എല്ലാ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കന്യാസ്ത്രീ സമരത്തെ അനുകൂലിച്ച് നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയ നടൻ ജോയ് മാത്യുവിനെതിരെ പോലീസ് കേസ് കോഴിക്കോട് മിഠായിത്തെരുവിൽ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനാണ് ജോയ് മാത്യുവിനും കണ്ടാലറിയാവുന്ന നൂറുപേർക്കുമെതിരെ ടൌൺ പോലീസ് കേസെടുത്തത് പ്രകടനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ മിഠായിത്തെരുവിൽ അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനാണ് ജോയ് മാത്യുവിനെതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജോയ് മാത്യുവും സംഘവും കന്യാസ്ത്രീകളുടെ സമരത്തിന് പിന്തുണയുമായി മിഠായിത്തെരുവിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് അന്യായമായി സംഘം ചേരൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുകയാണ് സർക്കാരെന്ന് ജോയ് മാത്യു പറഞ്ഞു അത് പോലീസ് എന്നത് ഭരണകൂടത്തിന്റെ ഒരു അത് മോഡി ഗവൺമെന്റ് ആണെങ്കിലും ആണെങ്കിലും ശരി ശരി പിണറായി ഗവൺമെന്റ് ഒരേ സംസാരിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ പ്രതികരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ പിണറായി ഗവൺമെന്റിന്റെ വെറു മുഖം ജോയ് മാത്യുവിനെ കൂടാതെ കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെയും ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് ഔദ്യോഗിക തിരക്കുകളിൽ വീണ്ടും സജീവമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയ മുഖ്യമന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു പ്രളയക്കെടുതി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയെ കാണും ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ചർച്ചയാകും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെയും മുഖ്യമന്ത്രി കാണും പ്രളയക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയാക്കി നാളെ സംഘം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും ശേഷമാണ് സംസ്ഥാനത്ത് തിരിച്ചെത്തിയത് വെളുപ്പിന് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയൻ ക്ലിഫ് ഹൌസിലെ വിശ്രമത്തിന് ശേഷം ഓഫീസിലെത്തി മുഖ്യമന്ത്രിക്ക് ഇന്ന് കാര്യമായ ഔദ്യോഗിക പരിപാടികളില്ലെങ്കിലും അവധി ദിവസത്തിലും ഓഫീസിൽ സജീവമാണ് നാളെ മുതൽ വലിയ ഔദ്യോഗിക തിരക്കുകളാണ് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് പ്രളയ ദുരന്തം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘവുമായുള്ള കൂടിക്കാഴ്ചയാണ് നാളത്തെ പ്രധാന പരിപാടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലും വിവിധ അവലോകന യോഗങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഇതിനിടെ നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയും സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ദിവസങ്ങളിലെ പരിപാടികളിലുണ്ട് ഇരുപത്തിനാലിന് മടങ്ങിയെത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഒരു ദിവസം നേരത്തെ തന്നെ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തി സർക്കാർ ഉദ്യോഗസ്ഥരെ രണ്ട് തട്ടിലാക്കിയ സാലറി ചലഞ്ചിനെ ജീവനക്കാർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഭീഷണി കൊണ്ടും അധികാരംകൊണ്ടും വരുതിയിലാക്കാമെന്നുള്ള ധാർഷ്ടൃത്തിന് കറത്ത തിരിച്ചടിയാണ് ജീവനക്കാർ നൽകിയത് സാലറി ചലഞ്ചിൽ പങ്കെടുത്ത ജീവനക്കാരുടേതായി സർക്കാർ പുറത്തുവിട്ട കണക്കുകളെല്ലാം പച്ചക്കള്ളമാണ് സെക്രട്ടേറിയറ്റിൽ മാത്രം ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാർ വിസമ്മതപത്രം നൽകി ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും ഇളവ് നൽകാഞ്ഞതാണ് സാലറി ചലഞ്ച് പരാജയപ്പെടാൻ കാരണമെന്നും രമേശ് ചെന്നിത്തല വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പ്രളയക്കെടുതിയിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും വാങ്ങിക്കൂട്ടിയ വാഹനങ്ങൾ വിതരണം ചെയ്യാതെ പോലീസിന്റെ അനാസ്ഥ അറുപത് ടാറ്റ സുമോ വാഹനങ്ങൾ ഒന്നര മാസമായി തിരുവനന്തപുരം ചാക്കയിലെ ഒരു പറമ്പിൽ കിടക്കുകയാണ് ഒരാഴ്ച മുൻപ് രജിസ്ട്രേഷൻ പൂർത്തിയായെങ്കിലും വാഹനങ്ങൾ ഇതുവരെ വിതരണം ചെയ്തില്ല കോടി രൂപയോളം ചെലവിട്ട് വാങ്ങിയ വാഹനങ്ങളാണ് തുറസായ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നത് ഒന്നര മാസം മുൻപെത്തിച്ച വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഒരാഴ്ച മുൻപ് പൂർത്തിയായെങ്കിലും സ്റ്റേഷനുകൾക്കുൾപ്പെടെ കൈമാറാൻ നടപടിയായിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് അറുപത് വാഹനങ്ങൾ വാങ്ങിയതിൽ തന്നെ വിവാദം നിലനിൽക്കുമ്പോഴാണ് വിതരണം ചെയ്യാതെയുള്ള അനാസ്ഥ ഡി ജി പി സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നീ പേരുകളിൽ കഴിഞ്ഞ പതിനഞ്ചിനായിരുന്നു രജിസ്ട്രേഷൻ പല സ്റ്റേഷനുകളിലേക്കും വാഹനങ്ങൾ ആവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ ജില്ലാ പോലീസ് മേധാവിമാർക്ക് മുന്നിലുണ്ട് ദീർഘകാലം വാഹനങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നത് തകരാറുകൾക്കും ഇടയാക്കും സേനയുടെ ആധുനികവൽക്കരണത്തെക്കുറിച്ച് പോലീസ് തലപ്പത്തുള്ളവർ ആവർത്തിച്ചു പറയുമ്പോഴാണ് രജിസ്ട്രേഷൻ പൂർത്തിയായ വാഹനങ്ങൾ ഇങ്ങനെ പറമ്പിൽ കിടക്കുന്നത് വിനോദ് ന്യൂസ് തിരുവനന്തപുരം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്തിന് തുടക്കമായി രാജ്യത്തെ കോടി വീടുകളിലായി അൻപത് കോടി ജനങ്ങൾക്ക് വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് പദ്ധതി ഇന്ത്യയെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റാൻ പദ്ധതി സഹായിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് റാഞ്ചിയിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് പദ്ധതിയെ പല പേരുകളിൽ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും തനിക്കിത് രാജ്യത്തെ ദരിദ്ര ജനവിഭാഗങ്ങളെ സേവിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വരും നാളുകളിൽ ആയുഷ്മാൻ പദ്ധതിയെ ലോകം പിന്തുടരും യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ പോകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു जिस टीम ने काम किया मेरे सारे साथियों ने जो काम किया ये काम छोटा नहीं है छह महीने के भीतर भीतर दुनिया की इतनी बड़ी योजना जिसकी कल्पना से लेकर के करिश्मा करके दिखाने तक की यात्रा सिर्फ छह महीने में है राज्य के पतु को कुटे अंबद जनता पद्धति गुण लिखा केंद्र सरकार വർഷത്തിൽ ലക്ഷം രൂപയുടെ ലഭിക്കും രാജ്യത്തെ ആശുപത്രികൾ പദ്ധതിയുടെ ഭാഗമാണ് അതേസമയം കേരള ഒഡീഷ അടക്കം അഞ്ച് സംസ്ഥാനങ്ങൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് മേഖലാടിസ്ഥാനത്തിൽ ചുമതല വിഭജിച്ച് നൽകുന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു കെ സുധാകരന് മലബാർ എം ഐ ഷാനവാസിന് മധ്യകേരളം കൊടുകുന്നിൽ സുരേഷിന് തെക്കൻ കേരളം എന്നിങ്ങനെ ചുമതല നൽകാനാണ് നീക്കം ഈ മാസം ഇരുപത്തിയഴിന് ചുമതലയേറ്റശേഷം ചേരുന്ന ഉന്നതാധികാര സമിതി യോഗം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ചുമതല സംബന്ധിച്ച അവ്യക്തതകൾക്കിടെയാണ് മേഖലാടിസ്ഥാനത്തിൽ ചുമതല വിഭജിക്കാനുള്ള ശുപാർശ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് കെ സുധാകരന് മലബാർ കൊടിക്കുന്നിൽ സുരേഷിന് തെക്കൻ കേരളം എം ഐ ഷാനവാസിന് മധ്യകേരളം എന്നിങ്ങനെ ചുമതലകൾ വിഭജിച്ച് നൽകുന്നത് ആരോഗ്യകരമായ മത്സരമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യും പുതിയ ഭാരവാഹികൾക്ക് കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം ബൂത്ത് തലം മുതൽ സംഘടന ശക്തിപ്പെടുത്താനും നീക്കം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി മുകുൾവാസിനടക്കമുള്ള ഹൈക്കമാൻഡ് നേതാക്കൾ ശുപാർശയെ പിന്തുണയ്ക്കുന്നു ഭാരവാഹികൾ ഇരുപത്തിയേഴിന് ചുമതലയേറ്റ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും ജംബോ കമ്മിറ്റി വേണ്ടെന്ന് നിശ്ചയിച്ചതോടെ കെ പി സി സി വൈസ് പ്രസിഡന്റുമാരെ ഒഴിവാക്കാനാണ് സാധ്യത അതേസമയം എം ഐ ഷാനവാസിന്റെ പേര് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് അവസാന നിമിഷമാണെന്ന് വ്യക്തമായി വനിതാ പ്രാതികത്യം നൽകി ഷാനിമോൾ ഉസ്മാന്റെ പേരാണ് പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഹൈക്കമാൻഡുമായി അടുപ്പമുള്ള കേരള നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഷാനിമോളെ ഒഴിവാക്കി ഷാനവാസിനെ ഉൾപ്പെടുത്തിയത് എം ഉണ്ണികൃഷ്ണൻ ഐഎസ്ആർഒസ് അമേരിക്കയുടെ ഇടപെടലും അന്വേഷിക്കേണ്ടതുണ്ടെന്ന് ശാസ്ത്രജ്ഞൻ കെട്ടിച്ചമച്ചതിൽ ഐ ബി ഉദ്യോഗസ്ഥരുടെ ഇടപെടലും പുറത്തുവരണം വ്യക്തിപരമായ കാരണങ്ങളാലാണ് കേസിന് പോകാത്തത് നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നാണെന്നും ശശികുമാർ ന്യൂസ് ന്യൂസേറ്റിനോട് പറഞ്ഞു അന്വേഷണമോ തെളിവോ ഇല്ലാതെയായിരുന്നു തന്നെ ചാരക്കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് ആദ്യഘട്ടത്തിൽ തന്നെ ഐഎസ്ആർഒ ഇടപെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ കേസ് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ അതുണ്ടായില്ല അവർ ഈ പോലീസ് ഓഫീസിൻ്റെ പ്രസംഷൻസ് അവരെന്തൊക്കെ തീരുമാനിച്ചോ എന്തൊക്കെ സംശയിച്ചോ അത് അവരൊക്കെ ക്ലാരിഫൈ ചെയ്താൽ അന്ന് ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ നികുതി പണത്തിൽ നിന്നുള്ള നഷ്ടപരിഹാരം വേണ്ടാത്തതിനാലാണ് നമ്പിനാരായണനൊപ്പം കേസിന് പോകാത്തത് ഞങ്ങൾ ഇൻഡിവിഡ്വലായിട്ട് ഒരാൾ പിന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നുള്ള അത് പക്ഷേ ഇറ്റ് ഇസ്മോൾ ഏതിനാണ് കൂടുതൽ വാല്യൂ വെയിറ്റുള്ള ഏതാണ് രാജ്യത്തിന് നഷ്ടം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നഷ്ടം അത് അഡ്രസ് ചെയ്യുക ക്രയോജനിക് സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും ചാരക്കേസിൽ പ്രതികളായി അമേരിക്കയുടെ അടക്കം അന്താരാഷ്ട്ര ഗൂഢാലോചന കേസിന് പിന്നിലുണ്ടെന്നാണ് സംശയം ഗ്ലാസ്കോസ്മോസ് എന്നുള്ള കമ്പനി ഉണ്ട് പിന്നെ നമ്മളെ സഹായിച്ച നമ്മളെ ഒരുപാട് ലോജിസ്റ്റിക് സംഭവിച്ച ഉറാൽ ഏവിയേഷൻ ഈ ഇത്ര ഏജൻസി അറിയാവുന്ന വ്യക്തികൾ കേരള പോലീസിലില്ല ഇന്ത്യൻ പോലീസിലോ ഒന്നുമില്ല പിന്നെ ഇതാര് പറഞ്ഞു പിന്നെ നമ്മൾ പല ഡെവലപ്മെന്റുകളിലും പണ്ടത്തെ കാലം തൊട്ടേ ഞങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കുന്നത് എംബാർഗോസ് അതെല്ലാം അമേരിക്കൻസ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ നമ്മൾ ലോജിക്കലി അവരെ സംശയിക്കുന്നു സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതോടെ കേസ് കെട്ടിച്ചമച്ചതിൽ ഐ ബി ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തു വരുമെന്നാണ് വിശ്വാസമെന്നും ശശികുമാർ പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം ഇന്ധനവില വർദ്ധനവിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് എ എസ് എഫ് നടത്തിയ പഞ്ചുമോദി പരിപാടിയ്ക്കിടെ സംഘർഷം പ്രധാനമന്ത്രിയുടെ ചിത്രത്തിലേക്ക് പഞ്ച് ചെയ്യുന്നതിനിടെ യുവമോർച്ച പ്രവർത്തകർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റിലാണ് സംഭവം പോലീസ് അറസ്റ്റ് ഇരുവിഭാഗത്തെയും ജയ്റ്റ് വിവാദങ്ങൾക്കിടയിലും റാഫേൽ ഇടപാട് റദ്ദാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഒലാന്തോയുടെ വെളിപ്പെടുത്തലും വിവാദങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആരോപിച്ചു എന്നാൽ വസ്തുതകൾ തെറ്റായി വ്യാഖ്യാനിച്ച് മോദിയെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ജെയ്റ്റ്ലി നടത്തുന്നതെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു കള്ളനാണെന്ന രാഹുൽ ഗാന്ധിയുടെ പിന്നാലെയാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രത്യാരോപണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് റാഫേൽ ഇടപാടിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾ പാരീസിൽ ബോംബ് പൊട്ടുമെന്ന് ആഗസ്റ്റ് മുപ്പതിന് ഗാന്ധി ട്വീറ്റ് ചെയ്തു പിന്നീട് ആ പ്രവചനം ശരിവെയ്ക്കും വിധമാണ് ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് ഒലോന്തോയുടെ പ്രസ്താവന വന്നത് വിവാദങ്ങളുടെ പേരിൽ ഇടപാട് റദ്ദാക്കില്ലെന്നും ജെയ്റ്റ്ലി പറഞ്ഞു साफ सुथरी डील है, गर्मेंट गर्मेंट है, है। गवर्नमेंट गवर्नमेंट एग्रीमेंट भारतीय फौज की आवश्यकता अगस्त को वो ट्वीट करते हैं हैं, कि कि फ्रांस के अंदर बम वाले इसको लेकर। ये उनको कैसे मालूम था कि एक बयान ऐसा आने वाला? ये जो, ये जो है ना। राहुल गांधी वाक चर्चे नगर्च व्यक्तम प्रधानमंत्री प्रति आवश्यम प्रधानमंत्री राहुल गांधी ने पाक मंत्री प्रचार ി ജെ പി അധ്യക്ഷൻ അമിത്ഷാ പരിഹസിച്ചു മോഡിയെ അധികാരത്തിൽ നിറക്കാൻ അന്താരാഷ്ട്ര സഖ്യമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നായിരുന്നു ഷായുടെ പ്രതികരണം അതേസമയം നരേന്ദ്രമോദിയും ഒലോന്തോയും തമ്മിലാണ് കരാറിൽ ഒപ്പുവെച്ചതെന്ന വസ്തുത മനസ്സിലാക്കാതെയാണ് ജെയ്റ്റ്ലിയുടെ ന്യായീകരണങ്ങളെന്നാണ് കോൺഗ്രസിന്റെ മറുപടി ന്യൂസ് ഡൽഹി മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കുത്തിയത് പള്ളുരുത്തി സ്വദേശി മുഹമ്മദ് സഹൽ അഭിമന്യുവിന്റെ സുഹൃത്ത് അർജുനെ കുത്തിയത് മുഹമ്മദ് ഷഹീം കേസിലെ കുറ്റപത്രം പോലീസ് തയ്യാറാക്കി കുറ്റപത്രം നാളെ കോടതിയിൽ സമർപ്പിക്കും കുറ്റപത്രം വിവരങ്ങളുമായി വിനിത വിജയിച്ചേ നേരിട്ട് കൊലപാതകത്തിൽ എത്ര പേർക്ക് പങ്കുണ്ടെന്നാണ് കുറ്റപത്രം പറയുന്നത് അവർണ ഇപ്പോൾ നിലവിൽ ഈ രണ്ടുപേരുടെ പേരുകളാണ് കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത് ഇതിൽ മുഹമ്മദ് ഷഹീം എന്നയാൾ അർജുനെയും മുഹമ്മദ് സഹൽ എന്നയാള് അഭിമന്യുവിനെയുമാണ് കുത്തിയത് ഇതിൽ മുഹമ്മദ് സഹലിന്റെ കുറ്റുകൊണ്ടാണ് അഭിമന്യു മരണപ്പെടുന്നത് ഇതേ തുടർന്ന് പതിനാറ് പേർക്കെതിരെയാണ് ആദ്യത്തെ കുറ്റപത്രത്തിൽ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം പേരുകളാണ് ഈ കുറ്റപത്രത്തിലുള്ളത് അതേസമയം ഈ മുഹമ്മദ് സഹലിനെ എതിരെയുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് വ്യക്തമായ തെളിവ് അവരുടെ പക്ഷത്ത് െന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ പതിനാറ് പേർക്കെതിരെയാണ് ആദ്യത്തെ ആദ്യ കുറ്റപത്രത്തിൽ കേസുകൾ ചുമത്തിയിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചനപരമായ നിയമങ്ങൾ അത്തരത്തിൽ ഗൂഢാലോചനപരമായ വ്യവസ്ഥകൾ അതിൽ ഉൾപ്പെടുത്തി മറ്റുള്ളവർക്കെതിരെയും കേസുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഈ ആദ്യ കുറ്റപത്രത്തിൽ പതിനാറ് പേർക്കെതിരെയാണ് കേസുകൾ ചുമത്തിയിരിക്കുന്നത് ഈ കോളേജിൽ മൂന്ന് പേർക്കാണ് അഭിമന്യു ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് അന്ന് ആ തമ്പ് സ്ഥലത്ത് കുത്തേൽക്കുന്നത് വിനീതനും അർജുനും അഭിമന്യുവിനുമാണ് കുത്തേൽക്കുന്നത് ഇതിൽ അഭിമന്യുവിനെയാണ് മുഹമ്മദ് സഹൽ കുത്തിയത് അതേസമയം മുഹമ്മദ് ഷഹീം അർജുനയും കുത്തിയിരുന്നു ഇത്തരത്തിലുള്ളതാണ് മുഖ്യപ്രതി മുഹമ്മദ് സഹൽ പതിനാറ് പേർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി കുറ്റപത്രം നാളെ കോടതിയിൽ സമർപ്പിക്കും